നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു രസമുള്ള കുടുംബത്തോടൊപ്പമാണ് ഈ ഓണനാളിൽ നമ്മളുള്ളത്, നടൻ സുധൈവ് നായരും കുടുംബവും. ഓണാശംസകൾ. സുധൈവ്, അച്ഛനെയും അമ്മയൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനെ ഒരു ടി വി ചാനലില് ഒരു അഭിമുഖത്തിനായിട്ട് ഇരുത്തുന്നത്? അല്ലേ, പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരുത്തി ക്യാമറയുടെ മുന്നിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു. അച്ഛനെ അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു. അച്ഛന്റെ പേര് വിജയകുമാർ, അമ്മയുടെ പേര് ശുഭദ. ഈ രണ്ടുപേരെയും ഇന്നത്തെ ഈ അഭിമുഖത്തിന് വേണ്ടി വിളിക്കുമ്പോഴേ അത് സുധൈവിന്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോ ഇൻസ്റ്റാഗ്രാമില് റീൽസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു നടിയും നടനും കൂടിയാണ്. അതെ, എങ്ങനെയാണ് ഈ മകൻ അഭിനയിക്കുന്ന ഈ അഭിനയം കണ്ട് കൊതി തോന്നി അഭിനയിക്കുന്നതാണോ? അങ്ങനെ ഇല്ല, അഭിനയത്തില് ഒരു ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു താല്പര്യമൊക്കെ എപ്പോഴും ഉള്ളതാണ്. അഭിനയം ചിലപ്പോ പാട്ടുപാടും അഭിനയിക്കും. അങ്ങനെ പണ്ട് നാടക സ്റ്റേജിലൊക്കെ കുറച്ചങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഈ കലാപരിപാടികളൊക്കെ ഒരു തരത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്നു? ഔവ്വ, അതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കാലത്തെന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ ഫിലിമില് സ്റ്റുഡിയോയിൽ പോയിട്ട് ഷൂട്ടിംഗ് കാണുക, ഇങ്ങനത്തെ ആ വിഷമം ഏതായാലും മകന്റെ കാര്യത്തിൽ. അതെ, അത് ഞാൻ തീർത്തെടുത്തു. സുധൈവിന് ശരിക്കും അഭിനയം തന്നെയായിരുന്നോ മനസ്സിൽ? അഭിനയം തന്നെയായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് ഐഡിയ കിട്ടിയത്. എനിക്ക് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങും ചെയ്യാം, വേണമെങ്കിൽ ഡയറക്ഷനും ചെയ്യാൻ പറ്റും എന്നൊക്കെ. അവിടെ പോയിട്ടാണ് അതൊക്കെ. പിന്നീട് എത്ര ഗൗരവമായിട്ട് എടുത്തില്ല? ഇല്ല, ആക്ടിങ്, ഇപ്പോഴും എനിക്ക് ആക്ടിംഗ് ആണ് ഫോക്കസും, കുറച്ച് ഈസി ആയിട്ട് വരുന്നത് ആക്ടിംഗ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞതും ഞാനൊരു നല്ലൊരു ആക്ടറായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഈ ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്ക് പലതും എനിക്ക് ഫിലിമിൽ കൺസിഡറേഷൻ കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഇവിടെ എന്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ടാലന്റ് പ്രൂവ് ചെയ്ത് കാണിക്കാം. പക്ഷെ ഞാനൊരു ഒരു സംവിധായകൻ എടുത്ത് ഒരു അവസരം ചോദിക്കുന്ന സമയത്തെ ഇതൊരു ക്വാളിറ്റി, അത് നമ്മള് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്ന് പറഞ്ഞ കുറച്ചൊന്ന് സീരിയസ്ലി എടുക്കും. വെച്ചാൽ അറ്റ്ലീസ്റ്റ് വെറുതെ മോഹിച്ച് വന്ന് ചാൻസ് തേടി വന്ന ആളല്ല, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച ആളാണെന്ന് അറ്റ്ലീസ്റ്റ് ആ ഒരു കുറച്ച് സീരിയസ്ലി എടുക്കും. ആദ്യം കണ്ട സംവിധായകൻ ഓർമ്മയുണ്ടോ? ആദ്യം ഞാൻ കണ്ടത് സിദ്ദിഖ് സാറാണ്. അപ്പൊ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ നേരെ വന്നത് കേരളത്തിലേക്ക്. മലയാളം സിനിമയായിരുന്നു? അതെ അതെ അതെ, മലയാളം സിനിമ. ബോംബെയിൽ ജനിച്ചു വളർന്നോണ്ടാണ് ഈ ചോദിക്കുന്നത്. ബോംബെയിലുള്ള ഒരാള് കൂടുതൽ അറിയുന്നതും ഒക്കെ ഈ ബോളിവുഡ് ആയിരിക്കും. അപ്പൊ ബോളിവുഡിലേക്ക് ആയിരുന്നില്ല മനസ്സ്? അല്ല, എനിക്ക് മലയാള സിനിമയായിരുന്നു. മലയാള സിനിമ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ പഠിക്കുമ്പോഴും മലയാള സിനിമയൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. ഈ മലയാളത്തിലേക്ക് വരുന്ന സുധൈവ് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. ബോംബെയിലായിട്ട് പോലും ജനിച്ചു, അച്ഛനും അതുപോലെ തന്നെ നന്നായി മലയാളം സംസാരിക്കുന്നത്. ആർക്കാണ് ഈ ക്രെഡിറ്റ്? ഇത്രയും മലയാളം ഇത്ര ഫ്ലുവന്റ് ആയി സംസാരിക്കുന്നത് രണ്ടുപേർക്കും അമ്മയാണ് കൂടുതൽ അത് കുഞ്ഞിലെ സീനിയർ കെ ജി എന്ന് വെച്ചാൽ വലിയ വലിയ ക്ലാസ്സിലാവുമ്പോ പിന്നെ പഠിക്കാൻ അവന് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് കാരണം സീനിയർ കെ ജി ആയ സമയത്ത് ഞാൻ പറഞ്ഞു കെ ജിയിലല്ലേ അപ്പൊ മലയാളം പഠിപ്പിക്കണം, എന്തായാലും എഴുതാനും വായിക്കാനും. അപ്പൊ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് പഠിപ്പിക്കുമായിരുന്നു മറ്റേ സബ്ജക്ടിന്റെ കൂടെ. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വലിയ ആളാവുമ്പോ കേരളത്തിൽ പോകുമ്പോ വിശക്കാരനൊക്കെ ആയിട്ട് നീ കേരളത്തിൽ പോകുമ്പോ അവിടെ പോയി കൊച്ചിനെ പറയുമ്പോ കൊച്ചു കുട്ടികളോട് അത് പറയുമ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ, അവരോട് മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയായി, നാട്ടിൽ പോയി ബസ്സിൽ അവിടുത്തെ ബസ്സിലൊക്കെ മലയാളത്തിൽ എഴുതാ പോട്. എന്നിട്ട് അപ്പൊ നീ അവിടെ വിശക്കാരനായി ഇത്ര ചെറുപ്പക്കാരനായി പോയി അപ്പൂപ്പ അപ്പൂപ്പ അല്ലെങ്കിൽ അങ്കിൾ അങ്കിൾ ഈ ബോർഡൊന്ന് വായിച്ചത് ഇതേ ഈ ബസ് എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ നടക്കടല്ലേ. അപ്പൊ കുറച്ച് മലയാളം പഠിക്കണം. പക്ഷെ അവനത് ഗ്രാസ്പ് ചെയ്തു, എഴുത്തും പഠിപ്പിച്ചു. പിന്നെ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോ നാട്ടിൽ ഒരു ഒരു മാസത്തെ ലീവ്, ഞാൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നല്ലോ ജോലി, ലീവ് എടുത്തിട്ട് വേണം പോകാൻ. ഇവിടുത്തെ വെക്കേഷൻ സമയത്ത് പോയപ്പോ അപ്പൊ ഒരു ടീച്ചറെ വെച്ചു, ഒരു മാസം ട്യൂഷൻ പഠിപ്പിച്ചു മലയാളം. അത് ഈ ബസ്സിന്റെ ബോർഡ് വായിക്കാനും നാട്ടിൽ പോകുമ്പോൾ ഉപകാരത്തിനായിരുന്നെങ്കിൽ ഇന്നത് വലിയ ഉപകാരം. വലിയ ഉപകാരം. ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യണമില്ല.
പക്ഷേ മലയാളത്തിൽ നേരെ വന്ന സമയത്ത് ഒരു അവസരം കിട്ടിയില്ല, ആദ്യ ശ്രമങ്ങളിൽ കിട്ടി. പക്ഷെ ആദ്യത്തെ സിനിമ ഹോളിവുഡ് ബോളിവുഡിലായിരുന്നു, ഹിന്ദിയിലായിരുന്നു. ഹിന്ദിയിലായിരുന്നു ഗുലാബ് ഗാങ് എന്ന് പറഞ്ഞ 2012. ഇവിടെ നിന്ന് ഞാൻ ആദ്യം കേരളത്തിൽ വന്ന് കുറേ ഡയറക്ടർമാരെ കണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഈ രൂപം ഈ ഡാൻസും സ്റ്റണ്ടും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, ഇത് വെറുതെ ഇവിടെ സമയം കളയണ്ട, വെൽവിഷറായിട്ട് തന്നെ എല്ലാവരും പറഞ്ഞു. സെയിം ആണ് എല്ലാവരും ഫീഡ്ബാക്ക്. ആ നെഗറ്റീവ് വെച്ചാൽ എൻ്റെ നന്ദിക്ക് വേണ്ടി തന്നെ, എൻ്റെ ഇതിനു വേണ്ടിയാണ് പറഞ്ഞത് അവർ. ബോംബെ വന്നു, ബോംബെ വന്നപ്പോൾ ഇവിടെ എനിക്ക് മോഡലിംഗ് അസൈൻമെന്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി, കുറച്ച് ആഡ് ഫിലിംസും പിന്നെ ഗുലാബ് ഗാങ് എന്ന് പറഞ്ഞ ഒരു ഫിലിമും കിട്ടി. അങ്ങനെ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് കേരള സംസ്ഥാന അവാർഡ് കിട്ടിയ സമയത്തെ അത് മലയാളത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ആയിരുന്നു നിങ്ങൾക്ക്? അത്ര വലിയ ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ബ്രേക്ക് ആയിരുന്നില്ല. സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ കുറേ പേർക്ക് എന്നെ പരിചയമായി, പക്ഷെ ഓഡിയൻസിന് പരിചയമൊന്നും വലിയ കാര്യത്തിന് ആയില്ല. മറ്റ് പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിൽ മറ്റൊരു തരത്തിലുള്ളൊരു കഥാപാത്രം ചെയ്യുന്നു. അപ്പം ഈ പല അഭിപ്രായങ്ങൾ പലരും പറയുന്നത് കേൾക്കാം, ഇവൻ എന്തുകൊണ്ട് ഈ നെഗറ്റീവ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്കുണ്ടോ? ഇവൻ ചെയ്ത മകൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, കഥാപാത്രം എന്തായാലും ഇഷ്ടമാണ്. ആദ്യത്തെ ഫിലിം മൈ ലൈഫ് പാർട്ണർ ഞങ്ങൾ തിയേറ്ററിൽ പോയി, തിയേറ്ററിൽ ആൾക്കാരില്ല. ഇവിടെ ബോംബെയിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു അവിടെ ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട്, തിയേറ്ററിലൊന്നും തിരക്കില്ല. പക്ഷെ ഞാൻ അന്ന് ആ ഫിലിം കണ്ടപ്പോ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു അവന്റെ ആക്ടിങ് എന്നായാലും ഭയങ്കര നന്നായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലത്, ഞാൻ സ്വയം ഞാൻ അങ്ങനെ സാധാരണ അങ്ങനെ പറയില്ല, മക്കളായാലും ആരായാലും അതെനിക്ക് തോന്നിയാലേ പറയുന്നു. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടുന്നൊന്നും പോയി കണ്ടപ്പോ എന്തായിരുന്നു അത്? ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും മകനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുക, ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യം. അത് കണ്ടപ്പോ ഭയങ്കര നിർവൃതിയായിരുന്നു. ഇപ്പം സിനിമയിൽ വന്നപ്പോ 10 വർഷമായില്ലേ, തിരിഞ്ഞു നോക്കുമ്പോ അന്നത്തെ ആ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ട് അഭിനയം, എന്ത് തോന്നുന്നു? ഇപ്പൊ ഞാൻ നോക്കുമ്പോ അതൊക്കെ അഭിനയം എനിക്ക് ഇമ്മച്ചർ ആയിട്ട് തോന്നും. പിന്നെ തീർച്ചയായും ഒരു ബിഗിനറുടെ വെയിറ്റ് അത്ര ഇല്ല ആ പെർഫോമൻസില്. പിന്നെ ഓക്കെ, ഞാൻ വളർന്നു വരുമ്പോ എക്സ്പീരിയൻസ് വരുമ്പോ കുറച്ചുകൂടി റിഫൈനായിട്ട് ഇവോൾവ് ആവുമല്ലോ. ഞാൻ ഇപ്പോഴും എൻ്റെ ഓൺ ഫിലിംസ് അങ്ങനെ കാണാറില്ല, എനിക്ക് കണ്ട ഫ്ലോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ കാണാറില്ല. ഈ മകൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരം എന്തെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു കഥാപാത്രം അവന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്നുണ്ടോ? ഡാൻസിങ്ങും സ്റ്റണ്ടും ഒക്കെ അവന് നല്ല കഴിവുണ്ട്, അത് കാണാനൊരു ഗെറ്റപ്പ് ഉണ്ട്, കാണാൻ അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു ഗ്രേസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ റോളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് അങ്ങനത്തെ റോളൊക്കെ ഒത്തുവരണമല്ലോ. ഇപ്പൊ 10 വർഷം എന്ന് പറഞ്ഞില്ലേ, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോ എന്റെ ഒരു കരിയർ ഈ രീതിയിൽ പോകണം എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിത്രമുണ്ടോ ഇനി എന്തായിരിക്കണം എൻ്റെ അടുത്തൊരു ഘട്ടം? ആ ഇനി ഇതുവരെ വന്നിരിക്കുന്നത് എൻ്റെ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി ആ പ്രോഗ്രഷൻ കുറച്ചുകൂടി സ്പീഡായാൽ കൊള്ളാം എന്നുണ്ട്. ഈ മുൻപുള്ള ഇൻ്റർവ്യൂകളിൽ പൃഥ്വിരാജൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ പല ഭാഷകൾ അറിയപ്പെടുന്ന ഒരു നടനാവണം, സംവിധായകനാവണം, വലിയൊരു നിർമ്മാതാവണം. അതിന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതൊക്കെ ആയി. അപ്പം അത്തരം ഇന്റർവ്യൂകളൊക്കെ മുന്നിലുണ്ട്. അതുപോലെ ഈ ഒരു ഇത്ര വർഷങ്ങൾക്ക് അപ്പുറം സിനിമയിൽ ഈ മേഖലകളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് കൂടി കടക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? നേരത്തെ ഈ തിരക്കഥ എഴുതാനൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുണ്ട്. തിരക്കഥ ഞാൻ എഴുതാറുണ്ട്. ഞാനൊരു വെബ് സീരീസ് ഡയറക്റ്റും ചെയ്തിരുന്നു, നോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞ്, 2015 ഹിന്ദി. അപ്പോ തീർച്ചയായിട്ടും 10 വർഷം ഒക്കെ പറയുമ്പോ അതെ, സംവിധാനവും പിന്നെ ഡെഫിനറ്റ്ലി റൈറ്റിംഗ് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൽ കുറച്ചുകൂടി പ്രൊഫിഷ്യൻസി നേടുക. പിന്നെ പറഞ്ഞ പോലെ ഇനിയും 10 വർഷത്തിൽ വരുമ്പോൾ ഒരു നായകനായിട്ട് വെൽ നോൺ, അത്രയും ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും കിട്ടുക, അതൊക്കെ തുടക്കത്തിൽ ഒരു അപരിചിതത്വമൊക്കെ മാറി, അതൊക്കെ മാറി, അത് മാറി. തുടക്കത്തിൽ ഒരു ഔട്ട്സൈഡർ ലുക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എപ്പോഴും ഒരു ഔട്ട്സൈഡറിനെ ആളെ നമ്മൾ വില്ലനായിട്ട് കാണുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വില്ലനായിട്ട് വന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി. അല്ല, അന്നുണ്ടായിരുന്ന ഈ കൺഫ്യൂഷൻ മാറിയോ? അതായത് മലയാളത്തിൽ നിൽക്കണോ ബോളിവുഡിലേക്ക് പോകണോ, ആ കൺഫ്യൂഷൻ അവസാനിച്ചോ? കൺഫ്യൂഷനില്ല, ഇപ്പോൾ ആ ബാരിയേഴ്സ് ഒക്കെ പോയല്ലേ, സ്പെഷ്യലി OTT വന്നതോടെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ പോയി. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാ ലാംഗ്വേജസിലും വർക്ക് ചെയ്യാം, ഒരു പാൻ ഇന്ത്യ റീച്ചാണ് നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ
പൃഥ്വിരാജ് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ പൃഥ്വിരാജിന് കുറച്ചുകൂടി വിഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സുദേവിന്റെ ശബ്ദം നല്ല ഗാംഭീര്യമുള്ള അച്ഛന്റെ ശബ്ദമാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഏതെങ്കിലും സംവിധായകർ ഈ ശബ്ദം തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഞാനങ്ങനെ എസ്പെഷ്യലി അവർ ചിലവര് എൻ്റെ ബോംബെ മലയാളി ആക്സെൻറ്റ് വേണം എന്ന് പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോകാറില്ല. ബോംബെ ആക്സെൻറ്റ് ഇനി എനിക്ക് ആക്കി പറയേണ്ടി വരും. ഈ സുദേവിനിപ്പം കുറച്ച് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അടുത്ത് കിട്ടിയല്ലേ, ചെറിയൊരു പരിക്കൊക്കെ പറ്റി ആ സമയത്താണെന്ന് തോന്നുന്നു അല്ലേ ഈ കൂടുതൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചത്, റീൽസ് ഒക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? അതെ, ഒന്നിച്ച് കൂടുതൽ ഇപ്പോഴാണല്ലോ കുറെ കാലമായിട്ട്. അച്ഛൻ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് സംസാരിച്ചപ്പോ മനസ്സിലായി. അമ്മയ്ക്ക് എങ്ങനെയാ താല്പര്യം ഉണ്ടായിരുന്നു? ഇവര് രണ്ടുപേരും കൂടി നിർബന്ധിച്ച്. എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്തായാലും അവന്റെ സന്തോഷം എന്റെയും ഒരു സന്തോഷം. ഈ റീൽസിൽ ഞാൻ ശ്രദ്ധിച്ചത് രണ്ടുപേരെയും വരച്ച വരയിൽ നിർത്തുന്നുണ്ട്. അങ്ങനെയാണോ വീട്ടിൽ? അങ്ങനെയാണോ വീട്ടില്? അങ്ങനെ അത് പറഞ്ഞിട്ടാണ് അവൻ. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാത്തിലും എന്നെ വില്ലെത്തി, നീന്റെ ക്യാരക്ടറും അതിൽ പിക്ചർ ഫിലിമിൽ അങ്ങനെ എന്നെ അതിൽ സാരമില്ല. എന്താണ് ഇത് കണ്ട ബന്ധുക്കളൊക്കെ ഇത് കാണുന്നുണ്ടാവല്ലോ, സുഹൃത്തുക്കളെ കാണുന്ന എന്താ അവര് പറയുന്നത്? അടിപൊളിയായിട്ടുണ്ട്. അച്ഛന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യോ? ഇത്രയും കാലം അഭിനയിക്കാ എന്ന് പറഞ്ഞാല് ചെറുപ്പത്തില് ഒരുപാട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അഭിനയിക്കാൻ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ അഭിനയിക്കാനുള്ള കുറച്ച് കഴിവൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒരു മടിയില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഈ ഓണക്കാലമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഓണം ആഘോഷങ്ങളൊക്കെ? മുംബൈ മലയാളികൾക്ക് ഓണമൊക്കെ അസോസിയേഷൻ പരിപാടികൾ മാത്രമാണോ, അല്ല വീട്ടില് ആഘോഷമൊക്കെ ഉണ്ടാവാറുണ്ടോ? വീട്ടില് മക്കള് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇവൻ തന്നെ കൂടെ ഉണ്ടെങ്കിൽ താലയില് ഞങ്ങള് ഇലയൊക്കെ വാങ്ങിച്ച് എല്ലാ കറികളും എല്ലാം വെച്ച് നിലത്ത് ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാം. ഇത്തവണത്തെ ഓണം സുദേവിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ആണ് അല്ലേ? ഒരു പുതിയ സിനിമ കൂടി റിലീസാവുന്നു, തിരുവോണ ദിവസം തന്നെ സിനിമ റിലീസാവുകയാണ്. എന്താണ് അതിന്റെ വിശേഷം? 19-ാം നൂറ്റാണ്ട് വളരെ അധികം ആന്റിസിപ്പേഷൻ ഉണ്ട്. ഞങ്ങള് ട്രെയിലർ റെസ്പോൺസ് ഒക്കെ ഇപ്പോ ഫസ്റ്റ് 6 ദിവസത്തിൽ തന്നെ 8 മില്യൺ വ്യൂസ് ഒക്കെ ക്രോസ് ചെയ്ത്, വളരെ നല്ല റെസ്പോൺസാണ്. അപ്പോൾ അതുപോലെ തന്നെ തിയേറ്ററിലും നല്ല റെസ്പോൺസ് ആയിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. യൂഷ്വലി ഓണത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റാറിൻ്റെ പടമായിരിക്കും റിലീസ് ചെയ്യുക, നമ്മൾ കാണാൻ ഏത് പടത്തിനാണ് പോവുക ആയിരിക്കും. ആദ്യമായിട്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാവുക, എൻ്റെ പടം തന്നെ ഇറങ്ങണം. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്, തീർച്ചയായും സ്പെഷ്യലാണ്. ഈ രൂപവും അല്ലെങ്കിൽ ഫിസിക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രശ്നമാവാറുണ്ടോ ഈ കഥാപാത്രങ്ങൾ കിട്ടുന്ന സമയത്ത്? പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ വിനയൻ സർ എന്നെ വിളിച്ചത് കുറച്ച് ലേറ്റായിട്ടാണ്, സിനിമ തുടങ്ങിയ കഴിഞ്ഞിട്ട്. സാർ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇതിങ്ങനെ ഭയങ്കര റഗ്ഗഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഞാൻ വിളിച്ചത് ഇത്ര ലേറ്റാന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സുദേവിൻ്റെ ഈ രൂപം കുറച്ച് പോളിഷ്ഡാണ്, ഈ ക്യാരക്ടർക്ക് ഭംഗിയൊന്നും ഇല്ല, കാണാൻ ഭയങ്കര റഫാണ്, അതിലേക്ക് സുദേവിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷെ നമുക്കത് ചെയ്യാം, നമുക്കത് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ മാറ്റിയെടുത്തത് വിനയൻ സാറുടെ കഴിവും എക്സ്പീരിയൻസും ആണ്, മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആ പ്രീ കൺസീവ് നോഷൻസിൽ ചില ഫിലിംസും റോൾസും മിസ്സായി പോയിട്ടുണ്ടാവും, അത് ഉണ്ടാവും. അത് പിന്നെ ഞാൻ അറിയില്ല. അതൊക്കെ ഈ രാജീവ് രവി എന്നോട് കാണിച്ച കോൺഫിഡൻസ് ആണ്. എനിക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഞാനും അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല, ഇപ്പൊ തന്നെ അടുത്ത് തന്നെ റിലീസ് ആവണം. അതെ. ഇനി ഏതൊക്കെയാ സിനിമകൾ ഉള്ളത് ഇനി ശേഷം? മോൺസ്റ്റർ ഉണ്ട്, പിന്നെ കൊത്തുണ്ട്, കൊത്തിലൊരു ചെറിയൊരു റോളുണ്ട്, പിന്നെ രണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ചെറിയ ഫിലിംസ് ഉണ്ട്. ഒന്ന് കെദ്ദ എന്ന് പറഞ്ഞ ആശാ ശരത്തിന്റെ കൂടെ, പിന്നെ വഴക്ക് എന്ന് പറഞ്ഞ ടോവിനോടെ കൂടെ വരണം. ഏതായാലും ആ ചിത്രങ്ങൾ കൂടി റിലീസാവട്ടെ, അതൊക്കെ വലിയ വിജയങ്ങളാവട്ടെ. നല്ല കുറെ കഥാപാത്രങ്ങൾ, ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണാശംസകൾ.